ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് സേനയാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ സി കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അധികാരത്തിൽ പ്രവർത്തിക്കുന്ന ഇവർ ക്രമസമാധാന പാലനത്തിനും കലാപത്തെ പ്രതിരോധിക്കുന്നതിനും പോലീസ് പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്ര ഭരണ സഹായിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ജൂലൈ ജൂലൈനാണ് ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് എന്ന പേരിൽ ആദ്യമായി സി ആർ പി എഫ് നിലവിൽ വന്നത് ഇന്ത്യൻ ശേഷം സ്വാതന്ത്ര്യത്തിനുശേഷം ഡിസംബർ സിആർപിഎഫ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ കേന്ദ്ര റിസർവ് പോലീസ് സേനയായി ക്രമസമാധാന പാലനം കലാപ പ്രതിരോധ ചുമതലകൾ എന്നിവ കൂടാതെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ സിആർപിഎഫ് പങ്കുവച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ സിആർ പി എഫ് ഒരു പ്രധാന പങ്കുവഹിച്ചു യു എൻ മിഷനുകളിൽ സി ആർ പി എഫ് സംഘത്തെ വിന്യസിക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബറ്റാലിയനുകളും മറ്റ് വിവിധ സ്ഥാപനങ്ങളുമുള്ള സിആർ പി എഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇന്ന് രാജ്യം അമ്പത്തിയാറാമത് സിആർ പി എഫ് വീരദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിനാണ് സിആർ പി എഫിന്റെ ഒരു ചെറിയ സംഘം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ പോസ്റ്റിൽ ആക്രമണകാരിയായ പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചത് സിആർപിഎഫ് സൈനികർ മുപ്പത്തിനാല് പാകിസ്ഥാൻ സൈനികരെ ഉന്മൂലനം ചെയ്യുകയും നാലുപേരെ ജീവനോടെ പിടികൂടുകയും ചെയ്തു സൈനിക യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു പിടി പോലീസുകാർ ഒരു സമ്പൂർണ്ണ കാലാൽപട ബ്രിഗേഡിയനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല ഈ പോരാട്ടത്തിൽ ധീരരായ ആറ് സിആർ പി എഫ് കാര് രക്തസാക്ഷിത്വം വരിച്ചു സേനയിലെ ധീരരായ പുരുഷന്മാരുടെ സാഗയുടെ ആദരാഞ്ജലി എന്ന നിലയിൽ ഏപ്രിൽ ഒമ്പതിന് ഐ ഡി ഫോഴ്സിൽ വീരദിനമായി ആഘോഷിക്കുന്നു വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക